മലയാളത്തിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന എന്നു നിന്റെ മൊയ്തീൻ തമിഴിലേക്കും. തമിഴിൽ എ ആർ റഹ്മാനായിരിക്കും സംഗീതമൊരുക്കുകയെന്ന് സംവിധായകൻ ആർ എസ് വിമൽ തിരുവനന്തപുരത്ത് പറഞ്ഞു. മരണത്തിന് പോലും തോൽപ്പിക്കാനാകാത്ത പ്രണയത്തെക്കുറിച്ചാണ് ചിത്രം പറയുന്നതെന്ന് നടൻ പൃഥ്വിരാജ് പറഞ്ഞു. മൊയ്തീൻ കാഞ്ചനമാല അനശ്വര പ്രണയം ആരാധകരുടെ മനസ്സിൽ കനത്ത മുറിവാകുമ്പോൾ അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് സംവിധായകനും പൃഥ്വിരാജും. അപ്പോഴും യഥാർത്ഥ കാഞ്ചനമാല ഈ സിനിമ കാണരുതെന്നാണ് സംവിധായകന്റെ ആഗ്രഹം. ദയവ് ചെയ്ത് കാഞ്ചനാമ ഈ സിനിമ കാണരുത്. ഞാൻ സത്യം പറയാം, അവർ ഹൃദയം പൊട്ടി മരിക്കും ഈ സിനിമ കണ്ടാൽ. തമിഴിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സംഗീതം ചെയ്യാനുള്ള താല്പര്യം എ ആർ റഹ്മാൻ അറിയിച്ചു കഴിഞ്ഞു. ഒരിക്കലും മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും പ്രണയം സമാന്തര ചട്ടക്കൂടിൽ ഒതുങ്ങിപ്പോകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നെന്ന് നടൻ പൃഥ്വിരാജ് പറഞ്ഞു. വിമൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വിമൽ ഇതൊരു സോ കോൾഡ് ഒരു സമാന്തര സിനിമയായി ചെയ്യാൻ എളുപ്പമാണ്, അപ്പോൾ നമ്മൾ അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞപ്പോൾ എന്നെ പോലെ തന്നെ തിരുവനന്തപുരം സ്വദേശിയായ വിമൽ പറഞ്ഞെനിക്ക് നല്ല ഓർമ്മയുണ്ട്, നിങ്ങൾ എന്തരണ്ണേ പറയണത്, എൻ്റെ സ്വപ്നമാണ് ഈ സിനിമ, ഞാനത് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ വിമൽ അത് ചെയ്തില്ല. അപ്പോൾ യാ ഫോർ ഷുവർ ഇനി ഒരുപാട് സിനിമകൾക്ക് സാധ്യതയുണ്ട്. വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ സിനിമ ശ്രദ്ധിച്ചു കാണണമെന്ന് വിമൽ പറഞ്ഞു. കരിയറിലെ മികച്ച കഥാപാത്രം ചെയ്ത സന്തോഷത്തിലാണ് നടൻ ടൊവീനോ തോമസ്. തന്റെ കുടുംബത്തെ തിരിച്ചു കിട്ടിയത് പോലെയാണെന്ന് മൊയ്തീൻ്റെ സഹോദരൻ റഷീദും പറഞ്ഞു. സംഗീത സംവിധായകൻ എം ജയചന്ദ്രനും നിർമ്മാതാവ് സുരേഷ് രാജും ചടങ്ങിൽ പങ്കെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം.